സംസ്ഥാനത്ത് ഫയലുകൾ തീർപ്പാക്കാൻ ആഗസ്റ്റ് 1 മുതൽ തീവ്രയജ്ഞ പരിപാടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളുടെ പരാതിക്ക് ജൂലൈ 31 മുതൽ നടപടി ഉണ്ടാകും. പിഎസ്സിയെയും യൂണിവേഴ്സിറ്റി കോളേജിനെയും തകർക്കാനുള്ള ഒരു ശ്രമത്തെയും സർക്കാർ അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിസാൻ കമ്പനിയുടെ 600-ലധികം തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുവെന്ന കാര്യം മറന്നാണ് ചില മാധ്യമങ്ങൾ വികസന വിരുദ്ധ വാർത്തകൾ ചമയ്ക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കത്തിന് സ്ഥിരം സംവിധാനമുണ്ടാക്കുമെന്ന്, ജൂലൈ 31-നകം ഫയലുകൾ തിട്ടപ്പെടുത്തി തീർപ്പുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദാലത്തുകൾ അതോടൊപ്പം തന്നെ തുടർ പരിശോധന, ഇതിലൂടെ ഈ ഇടപെടൽ ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ പരാതികൾ പലതും ഉണ്ടാവും, ആ പരാതികളിൽ നടപടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ആഗസ്റ്റ് 31-ന് മുൻപ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കണം. പി എസ് സിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ ആസൂത്രിതമായി പി എസ് സിയെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിലെ നിയമന അതോറിറ്റി പോലെയല്ല പി എസ് സി. വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്ന പി എസ് സിക്കെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് തകർക്കാൻ ശ്രമിക്കുന്നത് ഗൌരവകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിശ്വസ്തയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ വലിയ തോതിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് തകർക്കുക, അത് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം. പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും വിശ്വസ്തതയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൌരവമായ കാര്യം കാണേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ കോളേജുകളിൽ 1-ാം നിരയിലാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഉള്ളത്. അക്രമത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു. എലിയെ പേടിച്ച് ഇല്ലം ചൂടാനാവില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ യൂണിവേഴ്സിറ്റിക്കെതിരെ നടത്തുന്ന പ്രചരണം പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സ്ഥാപനത്തിന്റെ യോഗ്യതക്കനുസരിച്ച് ചേരാത്ത പ്രവർത്തനങ്ങൾ നടന്നാൽ ആ പ്രവർത്തനങ്ങൾ തിരുത്താനുള്ള ശക്തമായ ഇടപെടലുണ്ടാവും. അതോടൊപ്പം സ്ഥാപനത്തെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് സഹായകമായ നിലപാടുകൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവുകയും വേണം. ഉത്തരവാദപ്പെട്ട എല്ലാവരിൽ നിന്നും ആ ഒരു സമീപനമാണ് പ്രതീക്ഷിക്കുന്നത്. നിസാൻ കമ്പനി കേരളം വിടുന്നുവെന്ന തെറ്റായ വാർത്തയ്ക്കെതിരെയും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കമ്പനി സർക്കാരിന് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചു. സർക്കാർ ഇത് പരിഹരിക്കുന്നുമുണ്ട്. കമ്പനിയും സർക്കാരുമായുള്ള ആശയവിനിമയത്തിന് പ്രത്യേകം ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ വികസനമെന്നാൽ ഭാവി തലമുറയുടെ വികസനം കൂടിയാണെന്നും ഇത് മാധ്യമങ്ങൾ ഓർക്കണമെന്നും വിലയിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ആ കമ്പനിയുടെ 600-ഓളം പേർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അതുകൂടി അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ പ്രചരണം വന്നത്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. പക്ഷെ ഈ ഉദാഹരണത്തിൽ നിന്ന് തന്നെ ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയുടെ കാര്യത്തിലുള്ള ആപത്ത് എന്താണ് എന്നത് എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് തോന്നുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ കൂടി വനിതാ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കും. കണ്ണൂർ വിമാനത്താവളത്തിനായി 108 ഏക്കർ ഭൂമി ഏറ്റെടുത്തു നൽകാനും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. വനിതാ പോലീസ് സ്റ്റേഷനുകളില്ലാത്ത പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് എന്നീ റവന്യൂ ജില്ലകളിൽ പുതിയ വനിതാ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഓഖി ദുരന്തത്തിൽ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത മത്സ്യത്തൊഴിലാളികളിൽ ഭവനരഹിത ഭൂരഹിതരായ 32 പേർക്ക് ഭൂമി വാങ്ങി ഭവനം നിർമ്മിക്കാനും 6 പേർക്ക് ഭവന നിർമ്മാണത്തിനുമായി 3.44 കോടി രൂപ ഓഖി ഫണ്ടിൽ നിന്നും അനുവദിക്കാനും തീരുമാനിച്ചു. ഇതുകൂടാതെ 7.41 കോടി രൂപ ഭവന പദ്ധതിക്കും നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണപ്പെട്ട സാബിത്തിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അനിയന്ത്രിതമായ ഖനനം തടയുന്നതിനും സർക്കാരിന് റോയൽറ്റി ഉറപ്പാക്കാനും രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടെ ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള വികസനത്തിന് 108 ഏക്കർ ഭൂമി കിംഫ്ര മുഖേന എടുക്കാനും ഇന്നു ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തുമെന്ന സൂചനയുമായി ബിജെപി. കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും SP BSP പിന്തുണയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ സർക്കാർ വീഴാൻ സാധ്യതയുണ്ടെന്ന ബിജെപി ദേശീയ ഉപാധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാൻ. കർണാടകയിലെ വിധി തന്നെയാണ് കമൽനാഥിനെയും കാത്തിരിക്കുന്നതെന്നും ചൌഹാൻ പറഞ്ഞു. കർണാടകയ്ക്ക് പിന്നാലെ മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെയും ബിജെപി വീഴ്ത്താനൊരുങ്ങുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തന്നെയാണ് സൂചന നൽകിയത്. 10 മാസം മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലായിരുന്നു.
ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസ് സ്വതന്ത്രരുടെയും എസ് പി ബി എസ് പി അംഗങ്ങളുടെയും അടക്കം 121 പേരുടെ പിന്തുണയോടെ സർക്കാരുണ്ടാക്കി. 230 അംഗസഭയിൽ കോൺഗ്രസിന് 114 ബി ജെ പിക്ക് 109 എം എൽ എമാരുമുണ്ട്. 4 സ്വതന്ത്രർ, 2 ബി എസ് പി, 1 എസ് പി, ഇതാണ് കക്ഷിനില. കർണാടകയിലെ സഖ്യ സർക്കാർ വീണതിന് പിന്നാലെയാണ് കോൺഗ്രസിന് നെഞ്ചിടിപ്പേറുന്ന പ്രസ്താവന ശിവരാജ് സിംഗ് ചൌഹാൻ നടത്തിയത്. കോൺഗ്രസിലെ ആഭ്യന്തര സംഘർഷങ്ങളും എസ് പി ബി എസ് പി പിന്തുണയിലെ അസ്വാരസ്യങ്ങളും മൂർച്ഛിച്ചാൽ എന്തും സംഭവിക്കുമെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ പ്രതികരണം. എന്നാൽ ഗോവയിലും കർണാടകയിലും ബി ജെ പി നടത്തിയ തരംതാഴ്ന്ന രാഷ്ട്രീയം മധ്യപ്രദേശിൽ ആവർത്തിക്കില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കർണാടക മുഖ്യമന്ത്രിയായി ബി എസ് യെദ്യൂരപ്പ നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഗവർണറെ കണ്ട അവകാശവാദം ഉന്നയിക്കും. മന്ത്രിസഭയിലെ അംഗങ്ങളെ സംബന്ധിച്ചും ഏകദേശ ധാരണയായി. ഇതിനിടെ വിമത എം എൽ എമാരുടെ അയോഗ്യതയിൽ സ്പീക്കറുടെ തീരുമാനം ഇനിയും നീണ്ടേക്കില്ല എന്നാണ് സൂചനകൾ. കുമാരസ്വാമി സർക്കാർ വീണതോടെ അടുത്ത സർക്കാരിനെ ആര് നയിക്കുമെന്ന ഉത്തരത്തിന് ബി ജെ പി കാലതാമസം വരുത്തിയില്ല. ബി ജെ പി കക്ഷി നേതാവായി ബി എസ് യെദ്യൂരപ്പയെ തെരഞ്ഞെടുത്ത് മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന ചർച്ചകൾ തുടങ്ങി. നാളെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ആലോചന. മന്ത്രിസഭാംഗങ്ങൾ മുഴുവൻ സത്യപ്രതിജ്ഞ ചെയ്യാനിടയില്ല. സർക്കാരിനെ താഴെയിടാൻ ബി ജെ പിയെ സഹായിച്ച വിമതരെ കൂടി ഉൾപ്പെടുത്തിയാകും പുതിയ മന്ത്രിസഭ. പക്ഷേ വിമതരുടെ അയോഗ്യതാ വിഷയത്തിൽ സ്പീക്കറുടെ തീരുമാനം വന്ന ശേഷമേ ഇക്കാര്യത്തിൽ ബി ജെ പിയും തീരുമാനം കൈക്കൊള്ളൂ. അയോഗ്യരാക്കപ്പെട്ടാൽ ഇവരെ ഉൾപ്പെടുത്താതെ മന്ത്രിസഭയുണ്ടാക്കും. രണ്ട് സ്വതന്ത്രർ, പുറത്താക്കപ്പെട്ട ബി എസ് പി അംഗം എന്നിവർക്കും പരിഗണന ലഭിക്കും. പാസാകാതെ കിടക്കുന്ന ഫിനാൻസ് ബിൽ ഉടൻ പാസാക്കുക, ഫെബ്രുവരിയിലെ വോട്ടോൺ അക്കൌണ്ടിന് പകരം പുതിയ ബജറ്റ് ഉടൻ അവതരിപ്പിക്കുക എന്നീ വെല്ലുവിളികളാണ് പുതിയ സർക്കാരിനെ കാത്തുനിൽക്കുന്നത്. മറുവശത്ത് സർക്കാർ വീണതോടെ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം തുടരുമോ എന്ന സംശയം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സഖ്യം തുടരണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. കൈരളി ന്യൂസ്, ദില്ലി. ബി ജെ പി കോടികൾ നൽകിയാൽ ഏത് എം എൽ എയും പോകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. കൊടിക്കുന്നിൽ എത്ര കോടി വേണമെന്ന് പറഞ്ഞാൽ മതിയെന്ന കെ സുരേന്ദ്രൻ പരസ്യമായി കോടിക്കണക്ക് പറഞ്ഞു വെട്ടിലായിരിക്കുകയാണ് കൊടിക്കുന്നിലും കെ സുരേന്ദ്രനും. കർണാടകയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടെയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രസ്താവന. നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായ വാഗ്ദാനങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സുകൾ, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങള്, പദവികള്, അതുപോലെ തന്നെ കോടികൾക്കും അപ്പുറമായ കോടികളുടെ വാഗ്ദാനങ്ങള്, ഇതൊക്കെ കാണുമ്പോഴ് ഏത് എം എൽ എമാരാണ് മാറാത്തത്? ഏത് എം എൽ എമാരെ ചാക്കുപിടിക്കാൻ? കോടികൾ കൊടുത്താൽ വരുന്നവരാണ് കോൺഗ്രസ്സുകാരെങ്കിൽ എത്ര കോടി നൽകിയാൽ കൊടിക്കുന്നിൽ പോരുമെന്നായിരുന്നു ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ മറുചോദ്യം. അല്ല, കൊടിക്കുന്നിൽ പറഞ്ഞത് പിന്നെ എങ്ങനെ കോൺഗ്രസ്സുകാർ മാറാതിരിക്കും? ഇത്രയും വലിയ പണം കൊടുത്തിട്ടാണ് ബി ജെ പി അവരെ മാറ്റുന്നതെന്നല്ലേ? കൊടിക്കുന്നിലോട് ചോദിക്കുക, എത്ര വേണമെന്ന് തയ്യാറുണ്ടോന്ന് ചോദിക്കുക. ഏതായാലും കോടികൾ കൊടുത്താൽ മറുകണ്ഠം ചാടുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുമെന്ന് കൊടിക്കുന്നിലിന്റെ വായിലൂടെ പുറത്തു വന്നിരിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ പണം കൊടുത്ത് കോൺഗ്രസ്സുകാരെ വിലക്കി വാങ്ങിയ പരിപാടി ബി ജെ പി കേരളത്തിലും പയറ്റുമെന്ന സൂചനയാണ് കെ സുരേന്ദ്രന്റെ വാക്കുകളിലൂടെ വെളിവായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ജാതീയ സംവരണത്തെ തള്ളി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ചിദംബരേഷ്. ബ്രാഹ്മണനായി ജനിക്കുക എന്നത് പൂർവ്വജന്മ സുഹൃതമാണെന്ന് പറഞ്ഞ അദ്ദേഹം ജാതിയിലും മതത്തിലും അടിസ്ഥാനമാക്കി വേണോ സംവരണം നടപ്പിലാക്കാൻ എന്ന് ആലോചിക്കണമെന്നും പറഞ്ഞു. കൊച്ചിയിൽ നടന്ന തമിഴ് ബ്രാഹ്മണരുടെ ആഗോള സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജസ്റ്റിസ് ചിദംബരേഷ്. ആഗോള തമിഴ് ബ്രാഹ്മണരുടെ കൂട്ടായ്മയിലാണ് ജസ്റ്റിസ് ചിദംബരേഷ് ബ്രാഹ്മണരായി ജനിക്കുന്നത് പൂർവ്വജന്മ സുഹൃതമാണെന്നും മതത്തിലും ജാതിയിലും അടിസ്ഥാനപ്പെടുത്തിയുള്ള സംവരണത്തെക്കുറിച്ച് പുനരാലോചന വേണമെന്നും അഭിപ്രായപ്പെട്ടത്. ബ്രാഹ്മണനായി ജനിക്കുക എന്നത് പൂർവ്വജന്മ സുഹൃതം ആണെന്ന് പറഞ്ഞ ജസ്റ്റിസ് ചിദംബരേഷ് വൃത്തിയും മികച്ച സ്വഭാവഗുണവും ഉയർന്ന ചിന്താശേഷിയുമുള്ളവരാണ് ബ്രാഹ്മണർ എന്നും അഭിപ്രായപ്പെട്ടു. ബ്രാഹ്മണനായ പാചകക്കാരന്റെ മകൻ സാമ്പത്തികമായി പിന്നോക്കമാണെങ്കിലും സംവരണം ലഭിക്കില്ല. എന്നാൽ പിന്നോക്ക സമുദായത്തിലെ തടിക്കച്ചവടക്കാരന്റെ മകന് സാമ്പത്തിക ശേഷിയുണ്ടെങ്കിലും സംവരണം ലഭിക്കും. ആയതിനാൽ സംവരണം സാമ്പത്തികാടിസ്ഥാനത്തിൽ വേണം എന്നും ചിദംബരേഷ് അഭിപ്രായപ്പെട്ടു. ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഡെലിബറേറ്റ് ആസ് ടു വെദർ റിസർവേഷൻ ഷുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റ് അലോൺ. ദർ ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ യു ടു അജിറ്റേറ്റ് ഓർ ടു വോയിസ് യുവർ കൺസേൺ about economic reservation alone and not caste or communal reservation. കേരളത്തിലെ അഗ്രഹാരങ്ങൾ സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കണമെന്നും അഗ്രഹാരങ്ങൾക്കിടയിൽ ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ അനുവദിക്കരുതെന്നും ജസ്റ്റിസ് ചിദംബരേഷ് പറഞ്ഞു.
ഭരണഘടനാപരമായ സ്ഥാനത്ത് ഇരിക്കുന്നതിനാൽ തനിക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ബ്രാഹ്മണർ തയ്യാറാകണം. ഇവ ഉന്നയിക്കാൻ ബ്രാഹ്മണർക്ക് ഒരു വേദിയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഇനി മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. സെക്രട്ടേറിയറ്റിലെ മറ്റ് വകുപ്പുകളിലെ ഫയൽ നീക്കത്തെക്കുറിച്ച് നേരത്തെ തന്നെ ചില നിലപാടുകൾ വ്യക്തമാക്കിയതായിരുന്നു. ഇത് കാര്യക്ഷമമാകുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്യാബിനറ്റിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ചർച്ച തന്നെ നടന്നിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലായാലും വിവിധ വകുപ്പുകളിലായാലും ഡയറക്ടറേറ്റുകളിലായാലും കെട്ടിക്കിടക്കുന്ന ഫയലുകൾ പെട്ടെന്ന് തീർപ്പാക്കുന്നതിനും അതിലൂടെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുമുള്ള ഒരു നടപടിക്കാണ് രൂപം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഏപ്രിൽ മാസത്തെ പ്രവർത്തന അവലോകന റിപ്പോർട്ട് അനുസരിച്ച് 37 വകുപ്പുകളിലായി 121,000 ഫയലുകൾ തീർപ്പാക്കാനുണ്ട്. ഇതിൽ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഫയലുകളിൽ തീർപ്പ് ഉണ്ടാക്കുന്നതിന് 1 August മുതൽ 3 October വരെയുള്ള 3 മാസക്കാലം ഒരു തീവ്രയത്ന പരിപാടി സംഘടിപ്പിക്കണമെന്നാണ്. ഇത് സെക്രട്ടേറിയറ്റിലും വകുപ്പ് മേധാവികളുടെ ഓഫീസിലും റീജിയണൽ ജില്ലാ മേധാവികളുടെ ഓഫീസിലും ഫയലുകൾ തീർപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കലാണ് പ്രധാനം. അതിൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ തീർപ്പാക്കുന്ന വകുപ്പിനും വകുപ്പ് മേധാവിക്കും ഗുഡ് സർവീസ് എൻട്രി നൽകുന്ന കാര്യവും പരിഗണിക്കും. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കാലപ്പഴക്കമനുസരിച്ച് ഈ 31 July തന്നെ തിട്ടപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദാലത്തുകൾ അതോടൊപ്പം തന്നെ തുടർ പരിശോധന, ഇതിലൂടെ ഈ ഇടപെടൽ ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ പരാതികൾ വലുതും ഉണ്ടാവും. ആ പരാതികളിൽ നടപടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ 31 August മുൻപ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കണം. ബാക്കിയുണ്ടെങ്കിൽ അവ മന്ത്രിമാർ നേരിട്ട് തന്നെ പരിശോധിച്ച് പരിഹാരം കാണുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും. ഇത് ഒരു തുടർ പ്രവർത്തനമായാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സംവിധാനം തന്നെ ഇതിനായി വികസിപ്പിച്ച് ഫയലുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക, തീരുമാനമെടുക്കുക, അങ്ങനൊരു ശാശ്വത പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലെ IAS ഉദ്യോഗസ്ഥരുടെയും സെക്രട്ടേറിയറ്റിലുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി തലം മുതൽ മേലോട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം
ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പി എസ് സിയെക്കുറിച്ച് ഉയർന്നു വന്ന ചില വിമർശനങ്ങളെക്കുറിച്ചാണ്. ഇതിൽ കാണേണ്ടത് സർക്കാർ എല്ലാ മേഖലയിലും നൽകിയ ഉറപ്പുകൾ സമയബന്ധിതമായി പാലിക്കാനും നടപ്പാക്കാനുമാണ് ശ്രമിച്ചു വരുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ അത്തരം ശ്രമങ്ങൾ കഴിയാവുന്നത്ര തമസ്കരിക്കാനും അതേസമയം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പി എസ് സി പോലുള്ള സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാനുമുള്ള വലിയൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 110,000 നിയമനങ്ങളാണ് പി എസ് സി മുഖേന നടന്നിട്ടുള്ളത്. തസ്തികൾ സൃഷ്ടിക്കുന്ന കാര്യമാണെങ്കിൽ 22,000 തസ്തികൾ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടികളാണ്. പി എസ് സി ആണെങ്കിൽ റാങ്ക് ലിസ്റ്റുകൾ അതിവേഗതയിൽ പ്രസിദ്ധീകരിക്കുന്ന നിലയും സ്വീകരിച്ചിട്ടുണ്ട്. ഒഴിവുകൾ മുൻകൂട്ടി തന്നെ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. അങ്ങനെ നിയമനങ്ങൾ ദ്രുതഗതിയിൽ നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലെന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടോ? ആ കാര്യം പരിശോധിക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്ന ഘട്ടത്തിലാണ് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് യുവജനങ്ങളിൽ അങ്കലാപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിലെ തന്നെ മറ്റ് പി എസ് സികൾക്ക് മാതൃകയായ പ്രവർത്തനം നടത്തുന്നതാണ്. അവരിൽ നിക്ഷിപ്തമായ ഭരണഘടനാ ചുമതലകൾ ഒരു പരാതിക്കും ഇടയില്ലാത്ത തരത്തിലാണ് അവർ നിർവഹിച്ചു വരുന്നത്. ഇപ്പോൾ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെ 1,742 കാറ്റഗറിയിൽപ്പെട്ട തസ്തികൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പി എസ് സി വഴിയാണ്. ലാസ്റ്റ് ഗ്രേഡ് തസ്തിക മുതൽ ഡെപ്യൂട്ടി കലക്ടർ തസ്തിക വരെ പി എസ് സി ആണ് റിക്രൂട്ട് ചെയ്യുന്നത്. 100 വകുപ്പിലെ വിവിധ തസ്തികകൾക്ക് പുറമെ സ്കൂൾ അധ്യാപകർ, കോളേജ് അധ്യാപകർ, പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് തുടങ്ങിയ യൂണിഫോംഡ് ഫോഴ്സുകൾ, കോടതിയിലെ വിവിധ തസ്തികൾ, ഇതെല്ലാം പി എസ് സി മുഖേനയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമുക്കിത് പരിചയമുള്ളതാണ്, നമുക്ക് ഒരു പുതുമയുള്ളതല്ല. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായൊരു കാര്യം, ഇതുപോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സികൾ എന്നുള്ളതാണ്. അവർ ചിലർ ക്ലാസ് 1 തസ്തികകളിലേക്ക് മാത്രം നിയമനം നടത്തുന്നവരുണ്ട്. പോലീസ്,
ലാസ്റ്റ് ഗ്രേഡ് സബോർഡിനേറ്റ്, എൽ പി സ്കൂൾ, യു പി സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഇങ്ങനെയുള്ള നിയമനങ്ങൾക്ക് സമാന്തര റിക്രൂട്ട്മെൻ്റ് ബോർഡുകളാണ് പലയിടത്തും പ്രവർത്തിക്കുന്നത്. എന്നാൽ കേരളത്തിൽ 125 പൊതുമേഖല ബോർഡ്, കോർപ്പറേഷൻ ഇവിടങ്ങളിലൊക്കെയുള്ള വിവിധ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പി എസ് സി മുഖേനയാണ് നടക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പി എസ് സികളോ ഇനി യു പി എസ് സിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തില്ല. ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, ഇവിടങ്ങളിലെ നിയമനങ്ങളും പി എസ് സി ആണ് നിർവഹിക്കുന്നത്. ഇനി പുതുതായി രൂപീകൃതമായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതും പി എസ് സി ആണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആർ സി സിയിലെ നിയമനം പി എസ് സിയുടെ ചുമതലയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടേറെ ചുമതലകളാണ് പി എസ് സി നിർവഹിക്കുന്നത്. ഇതിൽ പരീക്ഷാ നടത്തിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് പി എസ് സി നേരിട്ടാണ് പരീക്ഷ നടത്തുന്നത്. പുറത്തു നിന്നുള്ള ഒരു ഇടപെടലും അനുവദിക്കുന്നില്ല. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്, പരീക്ഷ നടത്തുന്നത്, മൂല്യനിർണയം, ഇതെല്ലാം പുറം കരാർ കൊടുക്കുന്ന സമ്പ്രദായം മറ്റു പല സംസ്ഥാനങ്ങളിലുമുണ്ട്. എന്നാൽ ആ രീതി കേരളത്തിലില്ല. കേരള പി എസ് സി കേരള പൊതുസമൂഹത്തിൽ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് നേടിയിട്ടുള്ളത്. അത് അവരുടെ വിശ്വാസ്യത ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകളെല്ലാം, അതുപോലെ തന്നെ നിയമസഭകൾ, പി എസ് സിയെ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രത്തിൽ നേരിട്ടെത്തിച്ച് പരീക്ഷ കഴിയുമ്പോൾ അവ ശേഖരിച്ച് അതാത് ജില്ലാ ഓഫീസുകളിലോ സംസ്ഥാന ഓഫീസിലോ എത്തിക്കുന്ന സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. ഇവിടെയാണ് നാം ഒരു കാര്യം ഓർക്കേണ്ടത്. മറ്റ് പി എസ് സികൾ പലതും പരീക്ഷാ നടത്തിപ്പിന് സ്വകാര്യ ഏജൻസികളെയോ ജില്ലയിലുള്ള ഭരണ സംവിധാനങ്ങളെയോ മറ്റോ ആണ് ആശ്രയിക്കാൻ തയ്യാറാകുന്നത്. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ വിശ്വസ്തതയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ വലിയ തോതിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് തകർക്കുക, അത് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം, പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും വിശ്വസ്തതയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൗരവമായ കാര്യം കാണേണ്ടതായിട്ടുണ്ട്.
ഇപ്പോൾ ഇവിടെ ഒരു പ്രചരണം വന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾ ആ കോളേജിൽ നിന്ന് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചു എന്നതാണ്. വലിയ പ്രചരണമാണ് അതിന് ലഭിച്ചത്. പക്ഷേ വസ്തുത ആ പ്രചരിപ്പിച്ചതായിരുന്നില്ല എന്ന് പിന്നീട് വ്യക്തമായി. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആ പ്രചരണം ശരിയായിരുന്നില്ല എന്ന്. ഇപ്പോഴും പി എസ് സിക്കെതിരെ വ്യാപകമായ പ്രചരണം ഉയർത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇതിലൂടെ ഉദ്യോഗാർത്ഥികളിൽ തെറ്റിദ്ധാരണയും അസംതൃപ്തിയും പടർത്താനാണ് ഉദ്ദേശം. ഇത് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഏതൊരു സ്ഥാപനത്തെക്കുറിച്ചും പരാതിയോ വിമർശനമോ ഉണ്ടെങ്കിൽ അതുന്നയിക്കാവുന്നതാണ്. പക്ഷെ ഇതുപോലൊരു സ്ഥാപനത്തെ അതിൻ്റെ വിശ്വാസ്യതയെ ആകെ തകർക്കുന്ന പ്രവർത്തനത്തിലല്ല ഏർപ്പെടേണ്ടത്. ഇത്തരമൊരു സംവിധാനത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഏത് നിർദ്ദേശവും തുറന്ന മനസ്സോടെ ആ സ്ഥാപനം സ്വീകരിക്കാൻ തയ്യാറാവും. അത്തരം വിമർശനങ്ങൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ സർക്കാരും തയ്യാറാണ്. ഇവിടെ ഏതെങ്കിലും പരാതിയിൽ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവും സർക്കാരിൻ്റെ സമീപനത്തിലില്ല. പി എസ് സി തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് വിമർശനവും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പരിശോധിക്കും എന്നാണ് പി എസ് സി തന്നെ വ്യക്തമാക്കിയത്. ഇവിടെ നാം രാജ്യത്ത് നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചുകൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുക എന്നൊരു അജണ്ടയോടെ ചിലർ കാര്യങ്ങൾ നീക്കുന്നുണ്ട് രാജ്യത്ത്. അതിൻ്റെ ഒരു ഭാഗമായി എല്ലാ പൊതുസംവിധാനങ്ങളെയും ഇല്ലാതാക്കുക എന്ന ആഗോളവൽക്കരണ അജണ്ടയും നമ്മുടെ രാജ്യത്ത് വിവിധ മേഖലകളിൽ കടന്നു വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും വിശ്വസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പി എസ് സിക്കെതിരെ നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഇതിൻ്റെയെല്ലാം ഭാഗമായിട്ട് കൂടി കാണേണ്ടതുണ്ട്. ഒരു ഒറ്റപ്പെട്ട ഒന്നായി മാത്രം കാണേണ്ട ഒന്നല്ല. ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുക എന്ന അജണ്ടയുടെ ഭാഗമായി ഉയർന്നു വരുന്ന ഒന്നായിട്ട് കൂടി അതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലാകെ ഉയർന്നു വന്ന ഏറ്റവും ഗൗരവമായ ഒരു പ്രശ്നമാണ് യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നം. നമ്മുടെ രാജ്യത്ത് സർക്കാർ സ്ഥാപനങ്ങളെ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുക, പകരം സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ഇത്
വിദ്യാഭ്യാസ മേഖലക്കകത്ത് വ്യാപകമായി നടന്നു വരുന്നൊരു കാര്യമാണ്. എന്നാൽ രാജ്യത്തിൻ്റെ ഈ പൊതുചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപനം പൊതുവിദ്യാഭ്യാസത്തെയും, പൊതുവിദ്യാഭ്യാസം പറഞ്ഞാൽ സർക്കാർ എയ്ഡഡ് ഈ രണ്ട് വിഭാഗത്തിലും പെട്ട സ്ഥാപനങ്ങളെ വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കോളേജുകളിൽ ഒരു 3-4 കോളേജ് എടുത്താൽ ഏറ്റവും ഉയർന്ന കോളേജുകളെ എടുത്താൽ അതിലൊന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ്. അക്കാദമിക് നിലവാരം കൊണ്ടും അതിൻ്റെ പാരമ്പര്യം കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി കോളേജ്. മാത്രമല്ല, രാജ്യത്തിലെ തന്നെ സർക്കാർ കോളേജുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് അവരുടെ പട്ടികയിൽ ഇന്ത്യയിൽ തന്നെ 23-ാം സ്ഥാനത്താണ് യൂണിവേഴ്സിറ്റി കോളേജ്. ഇനി അക്കാദമിക് മികവ് പരിഗണിച്ചാൽ കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകൾ ഉൾപ്പെടെയുള്ളവയെ എടുത്താൽ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സ്ഥാനം ഒന്നാമതാണ് എന്ന് കാണാൻ കഴിയും. എ ഗ്രേഡ് നാക് അക്രഡിറ്റേഷനും യൂണിവേഴ്സിറ്റി കോളേജിനുണ്ട്. 18 ഡിഗ്രി കോഴ്സുകൾ, 20 PG കോഴ്സുകൾ, 17 ഗവേഷണ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയാണ്. 3,294 വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൽ പഠിക്കുന്നു. നാം കാണേണ്ടത് ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഈ സ്ഥാപനത്തിൽ വന്നു ചേരുന്നത്. ബിരുദ വിഭാഗത്തിൽ സയൻസ് വിഷയങ്ങൾക്ക് 93% മുകളിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ വർഷം പ്രവേശനം ലഭിച്ചത്. ആർട്സ് വിഷയങ്ങളിൽ 80% കട്ട് ഓഫ് മാർക്ക്. ബിരുദാനന്തര ബിരുദ വിഭാഗത്തിൽ 90% മുകളിൽ മാർക്കുള്ളവർക്കാണ് പ്രവേശനം ലഭിച്ചത്. റിസർവേഷൻ വിഭാഗങ്ങൾ പരിഗണിക്കുമ്പോൾ പോലും 80% മുകളിലാണ് മാർക്ക്. അവിടെയുള്ള 224 അധ്യാപകരിൽ 70% പേരും PhD യോഗ്യതയുള്ളവരാണ്. 70 റിസർച്ച് ഗൈഡുകളുണ്ട്. 29 പേർ ഇവിടെ ഇപ്പോൾ ഗവേഷണം നടത്തുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു പ്രത്യേകത, ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളിൽ മഹാഭൂരിഭാഗവും അടിസ്ഥാന വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ്. 70% വിദ്യാർത്ഥികൾ സർക്കാർ സ്കോളർഷിപ്പോടെയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം 32 റാങ്കുകളാണ് ഇവിടെ ലഭിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 30 റാങ്കുകൾ കോളേജിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രിക്ക്
75%, പി ജിക്ക് 95% കോളേജിൻ്റെ വിജയശതമാനം. മാത്രമല്ല, മികച്ച വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെൻറ്റ് ഉറപ്പാക്കാൻ പ്രത്യേക സെൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കോളേജുകളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ്. നിർഭാഗ്യകരമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, അക്രമം നടന്നു. അങ്ങനെയൊരു സംഭവം നടന്നാൽ അതിനോട് സ്വീകരിക്കുന്ന സമീപനമാണ് പ്രധാനം. ആ അക്രമ സംഭവത്തിലുൾപ്പെട്ട ആരെയും സംരക്ഷിക്കുന്ന പ്രശ്നമേയില്ല. കുറ്റക്കാർക്കെതിരെ അതുകൊണ്ട് തന്നെ കർശനമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കോളേജുകൾക്കകത്ത് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനവും അനുവദിക്കുകയുമില്ല. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണം, തിരുത്തണം. തെറ്റായ ഏതെങ്കിലും പ്രവണത പ്രത്യക്ഷപ്പെട്ടാൽ ആ തെറ്റായ പ്രവണതയുണ്ടായ ഒരു സ്ഥാപനം പിന്നെ വേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാനാവുമോ? ആ സ്ഥാപനത്തെ തന്നെ ഇല്ലാതാക്കുക എന്ന നിലപാട് സ്വീകരിക്കാനാവുമോ? സാധാരണ ഈ എലിയെ പേടിച്ച് ഇല്ലഞ്ചിടുക എന്ന് പറയാറില്ലേ, ആ ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കാനാവുമോ? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സ്ഥാപനത്തിൻ്റെ യോഗ്യതക്കനുസരിച്ച് ചേരാത്ത പ്രവർത്തനങ്ങൾ നടന്നാൽ ആ പ്രവർത്തനങ്ങൾ തിരുത്താനുള്ള ശക്തമായ ഇടപെടലുണ്ടാവും. അതോടൊപ്പം സ്ഥാപനത്തെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് സഹായകമായ നിലപാടുകൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവുകയും വേണം. ഉത്തരവാദപ്പെട്ട എല്ലാവരിൽ നിന്നും ആ ഒരു സമീപനമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു പകരം പ്രത്യേകമായ ചില ലക്ഷ്യത്തോടെ, അതിൽ രാഷ്ട്രീയ ലക്ഷ്യവും കൂടി വരുന്നുണ്ട്, കോളേജിനെ, അതും ഇതുപോലെ മഹത്തായൊരു പാരമ്പര്യമുള്ള കോളേജിനെ പൂർണ്ണമായി തകർക്കുക, ഇല്ലാതാക്കുക, അതിനുള്ള ശ്രമം ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നത് സമൂഹം ഗൗരവമായി കാണണം. ഇത് ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല. ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്, പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കും. ആ പോരായ്മകൾ തുടർന്നുണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായ ചർച്ചകൾ നടത്തി അതിനുതകുന്ന സമീപനം സ്വീകരിക്കാനും തയ്യാറാകും. അനേകം പ്രതിഭാധനന്മാരുടെ പാഠശാലയായിരുന്ന യൂണിവേഴ്സിറ്റി കോളേജ് കൂടുതൽ തിളക്കത്തോടെ അവിടെ തന്നെ തുടരുന്നതിന് എല്ലാവിധ സഹായങ്ങളുമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഒരു തരത്തിലുള്ള അനാശാസ്യ പ്രവണതയും ഇവിടെയെന്നല്ല ഒരു സ്ഥാപനത്തിലും വെച്ച് പൊറുപ്പിക്കുകയുമില്ല. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ കാര്യത്തിൽ അവിടെ നടന്ന സംഭവത്തിൽ ഫലപ്രദമായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നടപടിയുടെ ഭാഗമായി കുറ്റവാളികളായവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഉയർന്നു വന്ന മറ്റു ചില പ്രശ്നങ്ങൾ, ഈ ഘട്ടവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ ചില കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി തന്നെ ഇടപെടുകയും അവരൊരു അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതും ഗൗരവമായി തന്നെ നീങ്ങുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ സ്ഥാപനത്തിന് യോജിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിനോട് ഒരു വിട്ടുവീഴ്ചയും
ഈ ഒരു അധികൃത സ്ഥാപനവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഗൗരവമായി തന്നെ ഇടപെടലും തിരുത്തലുകളും ഉണ്ടാകും. സ്ഥാപനത്തെ പൂർവാധികം ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പി എസ് സിയുടെ കാര്യത്തിൽ അന്വേഷിക്കാനൊന്നുമില്ല എന്താണ് വസ്തുത. അന്വേഷിക്കണം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ എന്താണ് അന്വേഷിക്കേണ്ട കാര്യം? പി എസ് സി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഒരു വസ്തുതയുമില്ലാതെ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ആക്ഷേപിക്കാൻ അപഹസിക്കാൻ തയ്യാറാവുകയാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, തങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അവർക്ക് പൂർണ്ണ വിശ്വാസ്യതയുണ്ട്. എന്നാൽ വലിയ തോതിലുള്ള ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ അത് പരിശോധിക്കുക എന്നത് മാത്രമാണ് അവരുദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വിപുലമായൊരു സംവിധാനമാണല്ലോ. ഒരു അന്വേഷണത്തിലൂടെയാണ് ഈ നേരത്തെ നടന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടതുണ്ടോ, അങ്ങനെ ആ തിരുത്തലുകൾ വേണ്ടതുണ്ടെങ്കിൽ അത് വരുത്താൻ കഴിയുക ഇത്തരമൊരു അന്വേഷണ സംവിധാനത്തിലൂടെയാണ്. അതിനാണ് ഫലപ്രദമായൊരു അന്വേഷണം നടക്കുന്നത്. അല്ല, നിലവിലൊരു അന്വേഷണം നടക്കുകയാണല്ലോ, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി മറ്റു കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ പ്രശ്നം വരുന്നുള്ളൂ. എം എൽ എക്ക് തല്ലുകൊണ്ടുവന്നത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്, അത് നമുക്ക് സാധാരണഗതിയിൽ നടക്കേണ്ട ഒരു കാര്യമല്ല. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കലക്ടറുടെ റിപ്പോർട്ട് കിട്ടട്ടെ, അതിനുശേഷം ഫലപ്രദമായ ഇടപെടലുണ്ടാകും. എല്ലാ സംഘടനകളും ആളുകളുണ്ടെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ സ്ഥലത്തും ആ നില തന്നെയാണുള്ളത്. ചില സ്ഥലങ്ങളിൽ ഈ ചില സംഘടനകൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളവരായിരിക്കും, എന്നാൽ മറ്റുള്ളവരും സാധാരണ നിലക്കുള്ള പ്രവർത്തനം നടത്തണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംഘടനകൾക്കുമുള്ള പ്രവർത്തന അവകാശമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇത്രയെല്ലാം പറഞ്ഞ സാഹചര്യത്തിൽ മറ്റൊരു ഭാഗവും കൂടി പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അത് നിരവധി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ ഈ ഘട്ടത്തിൽ വരികയുണ്ടായി. അതിലൊന്ന്, നിസാൻ കമ്പനി കേരളം വിടുന്നു എന്ന വാർത്തയായിരുന്നു. ഇവിടെ വികസനം പുതിയ മേഖലകളിലേക്ക്, വികസനത്തിൻ്റെ ഭാഗമായി നിക്ഷേപം പുതിയ മേഖലകളിലേക്ക് ആകർഷിക്കുക എന്നതിന് സർക്കാർ നല്ല മുൻഗണന തന്നെയാണ് നൽകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിസാൻ കമ്പനിയുടെ വരവിനെ സർക്കാരും നമ്മുടെ നാടും സ്വാഗതം ചെയ്തത്. കമ്പനിയുടെ പ്രവർത്തനം ഇവിടെ പൂർണ്ണമായ തോതിൽ ആരംഭിക്കുന്നതിന് ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വച്ചിരുന്നു. തുടക്കത്തിൽ തന്നെ അവരുമായി ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി കമ്പനി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. അവരിപ്പോൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ സർക്കാർ എടുക്കുകയും ചെയ്തു. ചില കാര്യങ്ങൾ നമ്മൾ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല, കേന്ദ്രത്തിൻ്റെയും മറ്റും സഹായം കൂടി വേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിസാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം, അവർക്ക് സർക്കാരുമായി ബന്ധപ്പെടാൻ ഒരു പ്രത്യേക സംവിധാനം വേണമെന്നതായിരുന്നു. അത് സർക്കാരിപ്പോൾ ഉറപ്പുവരുത്തി. വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ കെ ബിജു ഐ എ എസിനെ ഇതിനായി പ്രത്യേകം നിയോഗിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏത് വിഷയത്തിലും നിസാന് ഈ ഓഫീസറെ ബന്ധപ്പെടാം എന്ന നിലപാടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം
അവരാവശ്യപ്പെട്ടൊരു പ്രശ്നം കമ്പനി വിപുലീകരിക്കേണ്ടതുണ്ട്. ആ കമ്പനി വിപുലീകരണത്തിന് ടെക്നോ പാർക്കിന് പുറമെ കിൻഫ്രയിൽ സ്ഥലം വേണം. അതോടൊപ്പം ടെക്നോ പാർക്കിൽ സ്ഥലം അനുവദിക്കുമ്പോൾ അവർക്ക് അനുവദിച്ച ചില വ്യവസ്ഥകളുണ്ട്, ആ വ്യവസ്ഥകളോടെ കിൻഫ്രയിലും അനുവദിക്കണം. അത് സർക്കാർ അംഗീകരിച്ചു. അതേ വ്യവസ്ഥയോടെ കിൻഫ്രയിൽ സ്ഥലം നൽകാൻ തീരുമാനിച്ചു. ഇതിൽ നിസാനും കിൻഫ്രയും തമ്മിലുള്ള ഏകോപനത്തിനും നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥനെ തന്നെ ചുമതല ഏൽപ്പിച്ചു. വേറൊരു പ്രശ്നം, ഇൻഫോസിസിൻ്റെ സ്ഥലം അവരുപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കരാറിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷൻ ഫീസിലും ഇളവ് വേണമെന്നായിരുന്നു. ആ പ്രശ്നവും അനുവദിച്ചു. അതോടൊപ്പം അവർക്ക് ആറ്റിപ്ര വില്ലേജിലെ ക്യാമ്പസിൽ സ്ഥലം, ക്യാമ്പസ് രണ്ടിലെ സ്ഥലം നൽകാനുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രദേശത്ത് വരുമ്പോൾ അവിടെയുള്ള പശ്ചാത്തല സൗകര്യം, സേവന മേഖലകൾ, ഇതിലെല്ലാം വലിയ മുന്നേറ്റമുണ്ടാവണം. അതൊരു അനിവാര്യമായ കാര്യമാണ്. ഐടി, ടൂറിസം, വ്യവസായം, ഇങ്ങനെയുള്ള മേഖലയിൽ തിരുവനന്തപുരത്തെ മുൻനിരയിൽ കൊണ്ടുവരാൻ കഴിയണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ അതിനുതകുന്ന ഹോട്ടലുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ആശുപത്രികൾ, മികച്ച സ്കൂള്, പാർപ്പിട സൗകര്യങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, ഗതാഗത സംവിധാനം, മാലിന്യ സംസ്കരണം, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കമ്പനിയുടെ ആവശ്യത്തിൽപ്പെട്ടതാണ്. ഇക്കാര്യം ഗൗരവമായി പരിശോധിക്കുന്നതിനും പരിഗണിക്കുന്നതിനുമായി ഒരു ടാസ്ക് ഫോഴ്സിനെ നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം അവർക്കുള്ളത് കണക്ടിവിറ്റിയുടെ കാര്യമാണ്. വിമാനത്താവളത്തിൻ്റെ കണക്ടിവിറ്റി കാര്യം, അത് അന്താരാഷ്ട്ര കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്, നമ്മുടെ രാജ്യത്തിലെ കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇതവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ പാർലമെൻറ്റ് സെഷന് ശേഷം സിവിൽ ഏവിയേഷൻ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് വിമാന കമ്പനികളുടേതായൊരു യോഗം ചേരാമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ യോഗം, ആ തീയതി നിശ്ചയിക്കുന്നതിന് സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയെ ബന്ധപ്പെടാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ നിസാൻ അവരുടെ ചില പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ ഉന്നയിച്ചു. അതിൻ്റെ മേലെ സർക്കാർ തീരുമാനങ്ങളെടുത്തു. നിസാൻ്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാൻ അവർ തയ്യാറാകുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് നിസാൻ ഇവിടെ ആകെ മനം മടുത്ത് ഈ സംസ്ഥാനത്ത് നിന്ന് പോകാൻ തയ്യാറാവുകയാണ് എന്ന അങ്ങേയറ്റം നിർഭാഗ്യകരമായ, നിഷേധപരമായ ഒരു വാർത്ത വരുന്നത്. ഇപ്പോൾ ആ കമ്പനിയുടെ 600 പേർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ പ്രചരണം വന്നത്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്.
പക്ഷേ ഈ ഉദാഹരണത്തിൽ നിന്ന് തന്നെ ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിലുള്ള ആപത്ത് എന്താണ് എന്നത് എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് തോന്നുന്നത്. ഇവിടെ ആവർത്തിച്ച് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, കേരളത്തിൻ്റെ വികസനം എന്നത് നമ്മുടെ നാടിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നാടിൻ്റെ ഭാവി നമ്മുടെ വരും തലമുറക്ക് കൂടി വേണ്ടതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ മറ്റേതെങ്കിലും അഭിപ്രായ വ്യത്യാസം, സർക്കാരിനോട് ലേശം വിരോധമുണ്ട്, ആ വിരോധം ഇതിന് തടസ്സമായി വന്നുകൂടാ. അതുകൊണ്ടാണ് സർക്കാർ എല്ലാ ഘട്ടത്തിലും എല്ലാവരും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ വികസന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം, ഏകോപിതമായി നീങ്ങാൻ കഴിയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ അഭ്യർത്ഥന ഈ ഘട്ടത്തിലും മുന്നോട്ട് വെക്കുകയാണ്. ഇക്കാര്യത്തിൽ വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്നവരാണ് മാധ്യമങ്ങളെന്നത് നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. അതുതന്നെയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇതിനുതകുന്ന ആരോഗ്യകരമായ നിലപാട് തന്നെയാണോ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ പരിശോധിച്ചാൽ മതി എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മാധ്യമങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരു വിശദമായ പരിശോധനയ്ക്ക് ഞാൻ തയ്യാറാകുന്നില്ല. ഇതാണ് പൊതുവേ എനിക്ക് ഈ ഇന്ന് പറയാനുള്ളത്.